സമകാലിക വാർത്തകളുടെ വിശദീകരണങ്ങൾ അറിയുവാൻ അവയുടെ ഉള്ളടക്കേറി പരിശോധിക്കുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തിരിച്ചടി. ഗുജറാത്തിലെ കഴിഞ്ഞ ദിവസം പ്രാദേശികമായി ലഭിച്ച ആത്മവിശ്വാസം പക്ഷേ അടങ്ങിയിരിക്കുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പുതിയ ചരടുവലികൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ബി ജെ പിയുടെ സംഘടനാതല അഴിച്ചുപണിക്ക് സമാന്തരമായി തന്നെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുൻപ് കേന്ദ്രമന്ത്രിസഭ വികസിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് കൂടി പ്രധാനമന്ത്രി നീങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടിയിൽ നിന്നും കൂടുതൽ പേരെ ഉൾപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ജെ ഡി യു ഉൾപ്പെടെ ചില സഖ്യകക്ഷികൾക്ക് പ്രാതിനിധ്യം നൽകി കൂടുതൽ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാം മോദി സർക്കാർ അധികാരമേറ്റ 7 മാസം കഴിഞ്ഞിട്ടും ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുത്തില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്കായിരിക്കും വരും ദിവസങ്ങളിൽ ഉത്തരമാവുക. കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പുതിയ അടവ് നയവുമായി തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമെന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിസഭയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തി ജെ ഡി യു അടക്കമുള്ളവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. കഴിഞ്ഞ ഒക്ടോബറിൽ മന്ത്രിസഭാ വികസനത്തിന് ആലോചനയുണ്ടായിരുന്നു. എന്നാൽ മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പുകൾ കാരണമാണ് അത് നീണ്ടുപോയത്. മഹാരാഷ്ട്രയിലെ സഖ്യ സമവാക്യം തെറ്റിയപ്പോൾ ശിവസേനയുടെ അരവിന്ദ് സാവന്ത് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. അപ്പോൾ കൂടെ നിന്നവരെ കൂടുതൽ സ്നേഹത്തിലും വിശ്വാസത്തിലും എടുത്തുകൊണ്ട് മുന്നോട്ട് കൂടെ നിന്ന് കാലുവാരിയവർക്കുള്ള മറുപടി നൽകിക്കൊണ്ടുള്ള ഒരു പുതിയ പുനഃസംഘടന തന്നെയായിരിക്കും ഉണ്ടാവുക. ലോക്സഭയിൽ ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ദേശീയ ജനാധിപത്യ സഖ്യം ദുർബലമാകുന്നത് ഉചിതമല്ല എന്ന വിലയിരുത്തലുണ്ട്. പൗരത്വ നിയമത്തിന്റെയും ദേശീയ പൗര രജിസ്റ്ററിന്റെയും പേരിൽ ചില സഖ്യകക്ഷികൾ തന്നെ സർക്കാരിനെ വിമർശിക്കുന്നുമുണ്ട്. എൻ ഡി എ ഏകോപന സമിതി വേണമെന്ന് എൽ ജെ പി അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു. ശിരോമണി അകാലിദളും ഭരണമുന്നണിയുടെ പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള നിലപാടുകളുമായി രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉള്ള കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. ലോക്സഭയിൽ 16 സീറ്റുള്ള ജെ ഡി യുവിന് ഒരു മന്ത്രിസ്ഥാനം മാത്രം വാഗ്ദാനം ചെയ്യപ്പെട്ടപ്പോൾ മന്ത്രിസഭയിൽ ചേരുന്നില്ല എന്ന് തന്നെയാണ് പാർട്ടി അധ്യക്ഷനായ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വ്യക്തമാക്കിയത്. അന്ന് ജെ ഡി യുവിനെ നിർബന്ധിക്കാൻ ബി ജെ പി തയ്യാറായില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടക്കം നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ജെ ഡി യുവിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ടായിരിക്കും സംസ്ഥാന ജെ ഡി യുവിനെ വിശ്വാസത്തിലെടുക്കാൻ കേന്ദ്രതലത്തിലുള്ള മറ്റ് സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാൻ കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങുക.